ഇവിടെ നാം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വയം ചികിത്സയുടെ അപകടത്തെപ്പറ്റിയാണ്. ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കടകളിലും മറ്റും ചെന്ന് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത പലരിലും കാണുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നാം ഒരു രോഗത്തിനായി വാങ്ങി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ചില ഗുളികകൾ നമ്മുടെ ശരീരത്തിലെ മറ്റു പല സംവിധാനങ്ങളെയും മറ്റു പല അവയവങ്ങളെയും ദോഷകരമായി ബാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള യാതൊരു മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വാങ്ങി ഉപയോഗിച്ചുകൂടാ. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ഒരു ക്രമമായി നമ്മളെ ശീലിക്കേണ്ട ഒരു രീതിയായി മാറ്റേണ്ടതുണ്ട്. മരുന്നുകളെപ്പറ്റി നാം വിശദമായി കണ്ടു കഴിഞ്ഞു. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് പ്രഥമ ശുശ്രൂഷ. നമുക്കറിയാം, അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് അടിയന്തരമായി ചില ശുശ്രൂഷകൾ നൽകാൻ കഴിഞ്ഞാൽ അയാളുടെ അപകടത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഒരുപക്ഷെ അപായകരമായ അവസ്ഥയിൽ നിന്നും അയാളെ രക്ഷിച്ചെടുക്കാനും കഴിഞ്ഞെന്ന് വരാം. മുറിവുകൾ ഉണ്ടാവുക, ശരീരത്തിലെ അസ്ഥികൾ ഒടിയുക, മുങ്ങി വെള്ളത്തിലും മറ്റും മുങ്ങി മരിക്കാൻ തുടങ്ങുക, വൈദ്യുതാഘാതമേൽക്കുക തുടങ്ങിയ അവസരങ്ങളിലൊക്കെ പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത്. പ്രഥമ ശുശ്രൂഷ ഒരിക്കലും ഒരു ചികിത്സയല്ലെങ്കിലും അപകടത്തിൽപ്പെട്ട ആളിൻ്റെ അപകടത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്ന വലിയൊരു സഹായമാണ്. ഇത്തരത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകുവാൻ നമുക്ക് ചില മനോഭാവങ്ങളും കഴിവുകളും ഒക്കെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് ഗുണകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നത് വഴിയായി പലരുടെയും ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതായി ഡോക്ടർമാർ പറയാറുണ്ട്. വൈദ്യുതാഘാതമേൽക്കുമ്പോഴും ഹൃദയാഘാതമുണ്ടാകുമ്പോഴുമൊക്കെ, അതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരാളെ വെള്ളത്തിൽ നിന്നും കരയ്ക്കെടുത്ത് കൊണ്ടുവരുമ്പോഴുമൊക്കെ അയാളുടെ ശ്വാസോച്ഛ്വാസം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം. ഈ അവസരങ്ങളിലൊക്കെ നൽകുന്ന കൃത്രിമ ശ്വാസോച്ഛ്വാസം അയാളുടെ ജീവൻ രക്ഷിക്കാൻ വളരെ സഹായകമായേക്കാം. അതുകൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷയെപ്പറ്റി വ്യക്തമായ അറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതേപ്പറ്റിയുള്ള അധിക വിവരങ്ങൾ ശേഖരിച്ച് ഇതേപ്പറ്റി വ്യക്തമായ ധാരണകൾ രൂപപ്പെടുത്തണമെന്ന് പാഠപുസ്തകം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. രക്തനിവേശനമാണ് ചികിത്സാരംഗത്തെ മറ്റൊരു കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ടോ സർജറി മൂലമോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ മൂലമോ ഒക്കെ ശരീരത്തിൽ നിന്നും നിശ്ചിത അളവിലധികം രക്തം വാർന്നുപോയാൽ അത് അയാളുടെ മരണത്തിലേക്ക് തന്നെ നയിച്ചെന്ന് വരാം. ഇത് ഒഴിവാക്കാൻ മറ്റൊരാളുടെ രക്തം പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ രക്തം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ എളുപ്പത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ രക്തനിവേശനമെന്നാണ് പറയുന്നത്. കൊടുക്കുന്ന ആളിലൂടെ രോഗസാധ്യതയുണ്ടോ, കൊടുക്കുന്ന ആളിൻ്റെ പ്രായമെത്ര, ആരോഗ്യസ്ഥിതി എത്ര, അതുപോലെ നൽകുന്ന രക്തത്തിൻ്റെ അനുയോജ്യത എന്ത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം നടത്തുവാനായിട്ട്. എന്തായാലും രക്തം ദാനം ചെയ്യുക എന്നത് ആരോഗ്യമുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു സത്പ്രവൃത്തിയാണെന്നുള്ള ചിന്ത നിങ്ങളിൽ ഓരോരുത്തരിലും വളരേണ്ടതുണ്ട്. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാം കുറേ രക്തം കൊടുക്കുന്നു എന്നോർത്ത് നമുക്കതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരാളുടെ വിലയേറിയ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ള മഹത്തായ കാര്യവും ഇതിൻ്റെ ഭാഗമായി വരുന്നതിനാൽ രക്തദാനത്തെപ്പറ്റി അനുകൂലമായ മനോഭാവം നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്.
SSLC പരീക്ഷയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മനോഭാവങ്ങൾ പരിശോധിച്ചറിയാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായെന്ന് വരാം. രക്തദാനത്തെ പറ്റിയൊക്കെ നാം ചിന്തിക്കുമ്പോൾ രക്തഗ്രൂപ്പുകളെ പറ്റിയുള്ള പാഠഭാഗവും അവിടെ പ്രധാനപ്പെട്ടതാകുന്നു. മനുഷ്യനിലെ രക്തത്തെ നാല് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ ബി ഒ എന്നിങ്ങനെയാണ് ആ നാല് രക്തഗ്രൂപ്പുകൾ. രക്തത്തിലടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ RBCയോട് ചേർന്ന് RBCയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിജനുകളുടെ സാന്നിധ്യത്തെ ആസ്പദമാക്കിയാണ് രക്തത്തെ ഇങ്ങനെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. രണ്ടു തരം ആൻറ്റിജനുകളാണ് നമ്മുടെ മനുഷ്യൻ്റെ രക്തത്തിൽ കാണുന്നത്. അത് എ ആൻറ്റിജനും ബി ആൻറ്റിജനുമാണ്. ഒരാളുടെ രക്തത്തിൽ എ ആൻറ്റിജൻ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് അയാളുടെ രക്തത്തെ എ ഗ്രൂപ്പ് രക്തമെന്ന് വിളിക്കാം. ഇനി ബി ആൻറ്റിജനാണ് രക്തത്തിലുള്ളതെങ്കിൽ ആ രക്തം ബി ഗ്രൂപ്പ് രക്തമായി. ചില ആളുകളിൽ എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഒരുമിച്ച് കണ്ടെന്ന് വരാം. അപ്പോൾ ആ രക്തഗ്രൂപ്പ് നമ്മൾ എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകളിൽ എ ആൻറ്റിജനോ ബി ആൻറ്റിജനോ അവരുടെ രക്തത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ ആൻറ്റിജനുകളൊന്നും ഇല്ലാത്ത രക്തത്തെ ഒ ഗ്രൂപ്പ് രക്തമെന്ന് നാം വിളിക്കുന്നു. ഇത്തരത്തിൽ നാല് രക്തഗ്രൂപ്പുകളാണ് ഉള്ളതെങ്കിലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിബോഡികളുടെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റിബോഡികൾ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്നവയാണെന്നതുകൊണ്ട് തന്നെ ആൻറ്റിബോഡികളുടെ പ്രവർത്തനത്തിനുള്ള സാധ്യത വിശകലനം ചെയ്ത് മാത്രമേ രക്ത കൈമാറ്റം നടത്താവൂ. യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേർന്നാൽ ഈ ആൻറ്റിബോഡികൾ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിച്ച് രക്തം കട്ടയാകുന്ന അഗ്ലൂട്ടിനേഷൻ എന്ന പ്രവർത്തനം നടക്കാനിടയുണ്ട്. രക്തനിവേശനത്തിൽ ഈ വക കാര്യങ്ങൾ എങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ധാരണയും നാം രൂപപ്പെടുത്തി വയ്ക്കേണ്ടതുണ്ട്. സുരക്ഷയും ചികിത്സയും എന്ന അധ്യായത്തിൻ്റെ വിശദാംശങ്ങൾ നാം കാണുകയുണ്ടായി. വളരെ എളുപ്പത്തിൽ ഉത്തരമെഴുതി മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയുന്ന രണ്ട് അധ്യായങ്ങളാണ് 5ഉം 6ഉം അധ്യായങ്ങൾ. SSLC ഒരുക്കം പരിപാടിയിൽ ഇതേപ്പറ്റി വിശദമായ കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. ഇതോടൊപ്പം പാഠപുസ്തകവും കൂടി ചേർത്ത് വെച്ച് നിങ്ങൾ തയ്യാറെടുത്താൽ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ കഴിയും. SSLC ഒരുക്കം പരിപാടി കാണാത്ത